എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വർത്തമാനത്തിലേക്ക് ഒത്തിരി ഒത്തിരി സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വരയൻ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ ഡാനി കപ്പൂച്ചനാണ് ഈ ഒരു വരയൻ സിനിമ ഇറങ്ങിയിട്ട് കുറച്ചധികം നാളായി അതിനെക്കുറിച്ചുള്ള ചർച്ചകളും വിചിന്തനങ്ങളും ഒക്കെ ഒത്തിരി നടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം പിന്നെയും എന്തിനാണ് ഇങ്ങനെയൊരു ചർച്ച അല്ലെങ്കിൽ ഇങ്ങനെയൊരു വർത്തമാനം വെച്ചിരിക്കുന്നതെന്ന് പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു വരയൻ സിനിമയെക്കുറിച്ച് മാത്രമല്ല അതിൻ്റെ അകത്തും പുറത്തുമുള്ള കുറേ ചിന്തകളും വിചാരങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കാൻ കൂടിയ അപ്പം ഞങ്ങളുടെ ഈ പങ്കുവെക്കലിലേക്ക് നിങ്ങളെല്ലാരെയും ക്ഷണിക്ക സർവവും എല്ലാറ്റിലും ജീവൻ പേർക്കായ തന്നദീന നീ എൻ്റെ സർവവും എല്ലാറ്റിലും തേനീലും യേശുക്രിസ്തു മധുരമാധുരുവാ ോക്കിയ കർത്തൻ കൃപകളെ യേശുക്രിസ്തു മാധുര്യാ രോ നോക്കിയ കർത്തൻ കൃപകളെ യേശുക്രിസ്തു മാധുര്യാ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ തുടങ്ങി ഇനി ഈ ഒരു കൊച്ചു വർത്തമാനത്തിലേക്ക് അച്ഛന് ഒത്തിരി ഒത്തിരി സ്വാഗതം താങ്ക് യു ഫാദർ ഡാനി കപ്പൂച്ചൻ എന്നുള്ള ഒരു ധ്യാന ഗുരുവിനെ കുറെ പേർക്ക് പരിചയമുണ്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ ഒത്തിരി പേർക്ക് പരിചയമുണ്ട് പക്ഷേ അതിനപ്പുറത്തുള്ള വിശേഷങ്ങൾ ഒത്തിരി പേർക്കും അറിയില്ല അപ്പം അച്ഛൻ്റെ വീട് സ്ഥലം അതൊക്കെ ഒന്ന് ഞങ്ങളൊന്ന് പറയാവോ വീട് കൊല്ലത്താണ് കൊല്ലത്ത് മങ്ങാട് വില്ലേജ് പറയും പാരിഷ് അമ്മച്ചിയുണ്ട് പപ്പ ഒരു മൂന്നാല് വർഷം നാല് വർഷമായി മരിച്ചുപോയി അമ്മച്ചിയുണ്ട് ചേട്ടനോനിയനും പിന്നെ ഞാനിപ്പോൾ ആശ്രമത്തിലാണ് ഇത്ര അറിഞ്ഞാൽ മതി കാരണം കൂടുതലൊന്നും അറിയാൻ ആർക്കും താല്പര്യമില്ലേ ഓക്കേ അപ്പം അച്ഛൻ എന്താ പറയുക അച്ഛൻ്റെ ഒരു ഈ ഒരു പൗരോഹിത്വത്തിലേക്കുള്ള വരവുമൊക്കെ ഇല്ലേ ഒത്തിരി നമ്മളൊത്തിരി കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ അച്ഛന്മാരാവുന്നവരുടെ വിശേഷങ്ങള് വളരെ ചെറുപ്പം തൊട്ട് പള്ളിയിലൊക്കെ പോയി അൽത്താര ബാലനായിരുന്നു എന്നൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് അൽത്താര ബാലനായിട്ട് കഥ പക്ഷെ അങ്ങനെയുള്ള വലിയ ഇപ്പം കർത്താ ഇതിപ്പോൾ നമ്മൾ ദൈവം വിളിക്കുന്നു അത് വിളിക്കുന്നത് സാധാരണമായ കാര്യത്തിലൂടെ ഒക്കെ തന്നെയാണ് ദൈവം വിളിക്കുന്നത് നമുക്ക് പരിചയങ്ങളുണ്ടാകുന്നു അച്ഛന്മാർ ആരെങ്കിലും വന്ന് ഞാൻ ഇരുപതാമത്തെ വയസ്സിലാണ് സെമിനാരി കയറിയത് സാധാരണ ഒരാൾ പതിനഞ്ചാമത്തെ വയസ്സിലാണ് കയറുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് ആ സമയത്ത് വലിയ ചിന്തിച്ചില്ല എന്നുള്ളത് ചിന്തിച്ചില്ലായെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സീനിയർ സീനിയറായിട്ടുള്ളൊരു പയ്യൻ അച്ഛനാകാനായിട്ട് വന്നിട്ട് അച്ഛനാകാൻ വിളിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു വേറെ പണിയില്ലെന്ന് ചോദിച്ചു അങ്ങനെ പുള്ളിയുടെ പോക്കോട്ട് ഇല്ലാതായി പിന്നെ ഇരുപത് വയസ്സായപ്പം ഞാൻ പോയപ്പോൾ ഞാൻ വിളിച്ച് അങ്ങനെ പുള്ളി വന്നു അപ്പം അങ്ങനെ നമുക്ക് ഭയങ്കര ഈ കഥകളി പറയുന്നതെങ്കിൽ കൊച്ചുനാളിലേ ഇങ്ങനെ പ്രാർത്ഥിച്ച് അച്ഛനാകാനായിട്ട് അതല്ല അതൊക്കെ നമ്മൾ വലിയ ആളൊക്കെ ആയി കഴിയുമ്പം അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ സാധാരണ പള്ളി പോകും പ്രാർത്ഥിക്കും സാധാരണ കാര്യങ്ങൾ എനിക്ക് തോന്നി പതിനേഴ് വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഈ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടാൻ തുടങ്ങി അപ്പോൾ ഈ ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പം അതിനകത്തോട്ടൊരു വലിയ ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ താല്പര്യം തോന്നി തോന്നി ഇത് കൊള്ളാവല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയും ഈ ബൈബിൾ സംസാരങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയ പശ്ചാത്തലത്തിൽ ഇനി എന്നാൽ പിന്നെങ്ങും അങ്ങ് കടലിലോട്ടങ് ഇറങ്ങിയാലോ എന്നൊരു തോന്നൽ വന്ന കണക്ക് അങ്ങനെ അങ്ങ് പോയതാണ് അപ്പം നമ്മൾ പോലും അറിയാതെ ദൈവം അങ്ങനെ കൊണ്ടുപോകുന്നതാണ് പൗരോഹിത്യം അല്ലാതെ നമ്മളൊരു വലിയൊരു വ്യക്തമായ ധാരണയോടുകൂടെ അല്ലെങ്കിൽ ഒരു ധീരോദാത്തമായ തീരുമാനം എടുക്കുന്നൊന്നുമല്ല ഇതൊരു കാറ്റിൽ നമ്മൾ പെട്ട് അങ്ങനെ പോകുന്നതുപോലെ കർത്താവ് അങ്ങനെ കൊണ്ടുപോകുന്നു അത്രേ ഉള്ളു അപ്പോൾ അങ്ങനെ ഒരു പോക്കാണിത് അല്ലാതെ എടുത്തു പറയാൻ തക്ക ഒന്നും ഇല്ല അച്ഛൻ്റെ പ്രസംഗങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന കഥകളാണ് കഥകളിലൂടെ അച്ഛൻ ഒരുപാട് പേരോട് ഒത്തിരി നല്ല കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഈ കഥകൾ എഴുതാനുള്ള ഇൻട്രസ്റ്റ് എവിടെ നിന്ന് വന്നത് അച്ഛൻ എഴുതിയ ഒന്ന് രണ്ട് പുസ്തകങ്ങളുടെ പേരുകളും പറയാമോ ഞാൻ ആദ്യം എഴുതിയ ദൈവം പെയ്തിറങ്ങുന്ന ഒരു നോവലാണ് പിന്നെ പ്രകാശത്തിന് അത് പത്രോസ് ബൈബിളിലെ പത്രോസിന്റെ ആ ഒരു കഥാപാത്രത്തെ ഡെവലപ്പ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ഒരു സ്പിരിച്വൽ ഈഗോ എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട് അതിനെ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് അവസാനം മൂന്നാമത് എഴുതിയത് മൗനമാണ് പുസ്തകം പിന്നെ പുസ്തകം എഴുത്തുന്ന കാര്യത്തിൽ ഞാൻ മൗനമായി പോയി പിന്നീട് ആണ് വരയൻ സിനിമയിലോട്ട് വന്നത് അങ്ങനെ എഴുതാൻ ഇങ്ങനെ തനിയെ എഴുതാനൊരു പ്രേരണയുണ്ട് പിന്നെ ഈ കഥ പറയാൻ കൊച്ചുനാളി കണ്ട സിനിമയുടെ കഥകൾ കണ്ടവരോട് തന്നെ കഥ പറയാൻ ശനിയാഴ്ച നമ്മൾ അന്നൊക്കെ ഈ ശനിയാഴ്ചയാണല്ലോ രാത്രി വൈകിട്ട് ടി വി സിനിമ അത് കണ്ടിട്ട് ഞായറാഴ്ച കുർബാന കഴിയുമ്പം കണ്ടവരോട് തന്നെ കഥ പറയാൻ അങ്ങനെ ഈ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഉള്ള ശീലമാണ് അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വൈഡ് ഓഡിയൻസിനോട് നമുക്ക് കഥ പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ് കഥയിലൂടെ എല്ലാ കഥയിലും ഒരു കാര്യമുണ്ട് അങ്ങനെ നമ്മൾ ചെറിയ സർക്കിളിൽ കഥ പറഞ്ഞു കഥ പറഞ്ഞു ഒരു വലിയ ഒരു വാതിൽ തുറന്നു അവിടെ കഥ പറയുന്നു അതാണ് ആ സിനിമയിലേക്ക് അങ്ങനെ പോയത് ഈ കഥയുടെ പറയുന്നതിൻ്റെ ഒരു സ്വഭാവം അതങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്നു ഒരുപാട് വെറൈറ്റി ടോപ്പിക്സ് ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു സാഹചര്യത്തിൽ എന്താ ആദ്യമായിട്ടൊരു അച്ഛൻ്റെ കഥ പറഞ്ഞ് അതും ആ ഒരു പ്രത്യേക ക്യാരക്ടേഴ്സ് ഉള്ള ഒരു അഭിച്ഛൻ സത്യത ആദ്യം എഴുതിയ കഥ അതല്ല ആദ്യം വേറൊരു ഒരു ഫാമിലി സ്റ്റോറിയാണ് അതുമായിട്ട് മുമ്പോട്ട് പോയി പോയി അത് നടക്കുന്നില്ല എന്ന ഘട്ടത്തിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തതാണ് ഈ ഒരു അച്ഛൻ്റെ കഥ സത്യം പറഞ്ഞാൽ ഈ അച്ഛൻ്റെ കഥ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഒരച്ഛൻ്റെ കഥ പറഞ്ഞാൽ ആൾക്കാർ കാണാൻ വരൂ ഒരച്ഛൻ്റെ കഥ പറഞ്ഞ് അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലിട്ട് മനസ്സിലിട്ട് അച്ഛൻ്റെ കഥയെ എങ്ങനെ കൊമേഴ്സിലാക്കാം കൊമേഴ്സിലാക്കുക എന്ന് പറയുമ്പം വെറുതെ കാര്യമില്ലാതെ അല്ലെങ്കിൽ അച്ഛനിൽ ഉണ്ടാകേണ്ട ആ കഥയ്ക്കുണ്ടാകേണ്ട ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ വെറുതെ പാട്ടും ഡാൻസും വെച്ച് കൊമേഴ്സിലാക്കിയിട്ടല്ല സ്പിരിച്വാലിറ്റി കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെ കൊമേഴ്സിലാക്കാം എന്നുള്ള ചിന്തയിൽ അതെങ്ങനെ മനസ്സിലിട്ടിട്ട് ആ ഒരു ലൈൻ കൃത്യമായിട്ട് കിട്ടിയപ്പോൾ ഒരു അച്ഛൻ്റെ കഥയാണ് പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന ഒരച്ഛനായത് കൊണ്ട് അനങ്ങാൻ പാടില്ല തിരിയാൻ പാടില്ല പാടാൻ പാടില്ല ഓടാൻ പാടില്ല സൈക്കിൾ ഓട്ടാൻ പാടില്ല പ്രണയിക്കാൻ പാടില്ല ഏഹ് എന്ന് പറഞ്ഞാൽ അച്ഛനകത്ത് പ്രണയിക്കുന്നില്ല അച്ഛനെ പ്രണയിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നിബന്ധനകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരച്ഛനെ അവതരിപ്പിക്കാൻ പറ്റും എന്ന് വ്യക്തമായൊരു ധാരണ കിട്ടിയപ്പോൾ ആ കഥയായിട്ട് മുമ്പോട്ട് പോയതാണ് അങ്ങനെയാണ് യബിച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടായത് അങ്ങനെ ഡാനി അച്ഛൻ കഥകളിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് തിരക്കഥയിലേക്ക് കടന്നു അല്ലേ ഈ ഇങ്ങനെ ചെറുപ്പത്തിൽ അച്ഛനെ ഞാനിങ്ങനെ ഒരിക്കൽ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ ഫാമിലിയിൽ ഒരു സിനിമാമോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഫാമിലിയിൽ സിനിമാ മോഹം അറിയപ്പെടാതെ പോയൊരു സിനിമാമോഹം അത് ഈ ബൈ ചാൻസ് ഞാൻ അറിഞ്ഞ ഇപ്പം എൻ്റെ അടുത്ത് എല്ലാവരും സിനിമ എഴുതാനുള്ള കാരണം ചോദിക്കുമ്പം ഞാനത് വലിയ നീളത്തിൽ കഥകളായിട്ട് പറയേണ്ടത് കൊച്ചു കൊച്ചുകൊച്ച് ഇമ്മീഡിയറ്റ് റീസൺസാണ് പറയുന്നത് പക്ഷെ ഒരു ഡിസ്റ്റൻറ്റ് റീസൺ ഈ സിനിമ എഴുതാൻ ഇടയാക്കിയ ഒരു ഡിസ്റ്റൻറ് റീസൺ എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഒരു വളരെ ദൂരമുള്ള ഒരു കാരണം കിടപ്പുണ്ട് അത് ഞാൻ ഈ കഥകളും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുമ്പം പപ്പ ഇങ്ങനെ വളരെ ശാന്തമായിട്ടെപ്പോഴും ഇങ്ങനെ ഇരിക്കും പുള്ളി അധികം ഒന്നും അങ്ങനെ ഒത്തിരി സംസാരമൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ കഥയായിട്ട് നടക്കുന്നതെ കണ്ടിട്ട് പപ്പ മരിക്കുന്നൊരു ആറുമാസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് പപ്പയുടെ പപ്പായ ഈ പപ്പാടെ പപ്പ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പാപ്പൻ എന്ന് പറഞ്ഞുള്ള ഓർമ്മയില്ല പപ്പാടെ പപ്പ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് കണ്ടിട്ടില്ല ഒരു പ്രാവശ്യം ഇങ്ങനെ കേട്ട് പപ്പാടെ പപ്പ തിരിച്ചു വന്നു അങ്ങനെ പോയി ഒരാളെ കണ്ടു കണ്ട് തിരിച്ചു പോരുന്നു പിന്നെ ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചെന്ന് കേട്ട് അതുകൊണ്ടൊരു ചില സെക്കൻഡ് ഷോ സിനിമ കണ്ടാണ് ഓർമ്മ ഒരു അവാർഡ് പടം സെക്കൻഡ് ഷോയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ വലുതായിട്ട് ഓർക്കത്തില്ല അതുപോലെ അപ്പാപ്പനെ ഒരു സെക്കൻഡ് ഷോ പടം പോലുള്ള ഓർമ്മയുണ്ട് പിന്നീട് പപ്പ മരിക്കാറാകുന്നതിന് കുറച്ചാൾ മുമ്പ് പറഞ്ഞതാണ് ഇദ്ദേഹം എന്തുകൊണ്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഹി വാസ് മിസ്സിങ് ഫോർ ലോങ് ടൈം അതെന്താണ് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സ് നിറച്ച് കഥകളും കവിതകളും സിനിമയൊക്കെ ആയിരുന്നു അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു വീടൊക്കെ എല്ലാ കാശൊക്കെ ഒപ്പിച്ച് തമിഴ്നാട്ടിലേക്ക് സിനിമ പിടിക്കാൻ പോയി കാശെല്ലാം പോയി എന്നിട്ട് അവസാനം അതെല്ലാം വേറെ ആൾക്കാർക്ക് ചെയ്ത് കൊടുത്ത് ശൂന്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പം എവിടെയോ പൊലിഞ്ഞു പോയൊരു മോഹം ഒരു ജെനറ്റിക് റീസൺ പോലെ നമ്മുടെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട് അതൊക്കെ പിൽക്കാലത്ത് അറിഞ്ഞു അപ്പം അങ്ങനൊരു ഡിസ്റ്റൻ്റ് റീസൺ ഇതിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടാണെന്നാണ് തോന്നുന്നത് ഇനി അടുത്ത പ്രോജക്ട്സ് ആയിട്ട് പ്രൊജക്ട്സ് ഉണ്ട് അതിങ്ങനെ ചർച്ചകളിലാണ് കഥകൾ പലതും മനസ്സിലുള്ളതിൽ പലതും ഈ കോവിഡ് സമയത്ത് എഴുതി സെറ്റാക്കിയിട്ടുണ്ട് അതൊക്കെ ഇനി എല്ലാവരുടെയും സമയം റെഡിയായി വരുമ്പം സിനിമയാകുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അച്ഛനിങ്ങനെ ഈ പാരമ്പര്യമായിട്ടൊരു ഇതുണ്ട് ഇപ്പം ഇനി അപ്കമിങ് ആയിട്ട് ഇനി പ്രോജക്ട്സ് ഉണ്ട് അപ്പോൾ അച്ഛനിങ്ങനെ ഈ പ്രസംഗമൊക്കെ ഒന്ന് നിർത്തിയിട്ട് സിനിമയിലേക്ക് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ടോ ഇല്ല പാരമ്പര്യമായിട്ട് എനിക്ക് വേറൊരു കാര്യം ഇവിടുണ്ട് ഇതിപ്പോൾ പാരമ്പര്യമായിട്ട് അപ്പൂപ്പൻ വഴി സിനിമ പോലെ ഈ അപ്പൂപ്പൻ കടന്ന് 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 കൊണ്ട് പോകുമ്പോൾ വി ഹാവ് എ ബിഗ് ഫാദർ ആ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതല്ലേ അപ്പോൾ അങ്ങനൊരു പാരമ്പര്യവും നമുക്ക് ഇടപ്പുണ്ട് അതുകൊണ്ട് പ്രസംഗം വിട്ട് കളയാൻ പറ്റത്തില്ല നമ്മൾ ഈ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഒരു നമ്മുടെ മിനിസ്ട്രിയുടെ ഒരു എക്സ്റ്റെൻഷനാണ് സിനിമ ഇപ്പം നമ്മൾ പ്രസംഗത്തിൽ ചെയ്യുന്നത് ആൾക്കാരോട് നല്ല കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമ്മൾ സാധാരണ സംസാരിക്കാത്ത പുതിയൊരു ഓഡിയൻസിനോട് സാധാരണ പറയാത്ത രീതിയിൽ പുതിയൊരു ഭാഷയിൽ ഒക്കെ കാര്യം പറയുന്നു അതുകൊണ്ട് സിനിമ ഒരു ഹെറിഡിറ്ററി ഒരു ജനറ്റിക് ആയിട്ട് നമുക്കതിനകത്തൊരു താല്പര്യമുണ്ട് അതുകൊണ്ട് സിനിമയിൽ സജീവമാകുമോ എന്ന് ചോദിക്കുമ്പം ഇത് നമ്മുടെ ഈ പൗരോഹിത്വത്തിൻ്റെ ഭാഗമാണ് നമുക്കിതിനൊരു വേറെതായിട്ട് തോന്നുന്നത് അച്ഛന്മാരൊന്നും അധികം ചെയ്യാത്തതുകൊണ്ടാണ് അത് ചെയ്യേണ്ടതാണ് ലേറ്റായി പോയെന്നുള്ളു കാരണം നമ്മൾ അച്ഛന്മാരുടെ പ്രധാന ജോലി ഇങ്ങനെ ആൾക്കാരുമായിട്ട് സംസാരിക്കുക അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നു സോ ഇറ്റ്സ് ഇറ്റ്സ്റ്റൻഷൻ ഓഫ് എ പ്രീസ് മിനിസ്ട്രി അച്ഛാ പള്ളി അത്ര എളുപ്പമല്ല പോയിന്റ് പറയുന്ന പോലെ അത്ര കാര്യം ഇതൊരു വാസ് ഒരു വാസ്റ്റ് ഓഡിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പം അതിനകത്ത് ഈ ക്രിസ്ത്യാനികളോട് മാത്രം നമ്മൾ പ്രസംഗം പറയുന്ന പോലെ എളുപ്പമായിരിക്കില്ലല്ലോ പറയും അതെ നമ്മൾ പള്ളിയിലെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാൻ വരുന്ന ആൾക്കാർ ക്രിസ്തുവിനെ ചെറുപ്പം മുതലേ പരിചയമുള്ള അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നു പക്ഷേ ഈ ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മരിച്ചൊരാളല്ല ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ജീവിച്ചു എല്ലാവർക്കും വേണ്ടി മരിച്ചു എല്ലാവരോടും സംസാരിച്ച ഒരാളാണ് ക്രിസ്തു അപ്പം നമുക്കും എല്ലാവരോടും സംസാരിക്കാനുള്ളൊരു ബാധ്യതയുണ്ട് എപ്പോഴും കിട്ടുന്ന ഓഡിയൻസ് നമ്മുടെ പള്ളിയിൽ വരുന്ന ആൾക്കാരാണെങ്കിലും അതിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകേണ്ട കാര്യമില്ല എല്ലാവരോടും സംസാരിക്കാം പക്ഷേ എല്ലാവരോടും സംസാരിക്കാനെന്ന് പറയുമ്പോൾ സിനിമയിലൂടെ സംസാരിക്കുമ്പം സിനിമയുടെ ഒരു ഭാഷ ഉണ്ട് ആ ഭാഷയിൽ നമ്മൾ കാര്യങ്ങൾ പറയണം എല്ലാവർക്കും പൊതുവായിട്ട് അംഗീകരിക്കാവുന്ന ഘടകങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ അല്ലാതെ നമ്മുടെ മനസ്സിലുള്ളതെല്ലാം പമ്പ് ചെയ്യണം എന്ന് വിചാരിക്കാതെ എനിക്കൊന്നും ഇതിന് മുമ്പുമൊക്കെ പലരും ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ പല സിനിമകൾ ഇപ്പോൾ ഈ വരയൻ സിനിമയുടെ പ്രത്യേകത ഒരു ആദ്യമായിട്ടൊരു വൈദികൻ സിനിമ ചെയ്തു എന്നുള്ള പ്രത്യേകതയൊന്നുമല്ല അതിനേക്കാൾ കൂടുതൽ ചെയ്ത സിനിമ തിയേറ്ററിൽ വന്നു കുറച്ച് പേരൊക്കെ ശ്രദ്ധിച്ചു എന്നുള്ള സിനിമയാണ് അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ നമ്മളൊരു പള്ളി പറയുന്ന കണക്കുള്ള പള്ളി പ്രസംഗവും കാര്യങ്ങളെല്ലാം കൂടെ അതിൽ പമ്പ് ചെയ്താൽ ആ ഒരേ ഒരു സിനിമയെ ചെയ്യാൻ പറ്റൂ അത് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ച് ആരും കാണാത്തതായി പോകും അതെ ഇതിപ്പം നമ്മൾ അല്പം കാര്യങ്ങൾ മാത്രം പറയുകയും എല്ലാവരും കാണുകയും ചെയ്യുന്ന ഇനിയും സിനിമ ചെയ്യാനായിട്ടുള്ള സാഹചര്യത്തിലൂടെ അല്പാൽപമായിട്ട് കാര്യങ്ങൾ അല്പം കാര്യങ്ങൾ പറഞ്ഞാൽ മതി പള്ളിയിൽ പറയുന്നത് പോലെ എല്ലാം നമുക്ക് നമ്മുടെ മനസ്സിലുള്ളതെല്ലാം പറയണമെന്നില്ല അതിൻ്റേതായ ഒരു രസകരമായ ടോണിൽ കാര്യങ്ങൾ പറഞ്ഞ് പോകാം അതിൻ്റെ ആ ഒരു ഭാഷയുടെ പ്രത്യേകത മനസ്സിലാക്കി ഉള്ളൂ അച്ഛ വരേൻ എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ഒരു അച്ഛൻ്റെ കഥയാണ് അപ്പം ഇനി അപ്കം അപ്കമിംഗ് ആയിട്ടുള്ള ഫിലിംസിൽ അച്ഛൻ ഇതുപോലെ തന്നെ അച്ഛൻ്റെ കഥയാണോ അല്ലെങ്കിൽ ഇങ്ങനെ മോറൽ ആയിട്ടുള്ള വാല്യൂസ് പറയുന്ന കഥകളാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ല ഇതിനകത്ത് ഇപ്പോൾ ഇപ്പോൾ ഒരേ അച്ഛൻ്റെ കഥ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു അച്ഛൻ്റെ കഥ പറയാനായിട്ട് പറ്റത്തില്ല അങ്ങനെ എപ്പോഴും അച്ഛൻ്റെ കഥ പറയാനും പാടില്ല കാരണം നമ്മൾ ഓഡിയൻസിനെ മനസ്സിൽ കാണും പിന്നെ മോറലായിട്ടുള്ള ആണോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും മോറൽ ഉണ്ടാകണം പക്ഷേ മോറൽ പറയുക എന്നുള്ള ആദ്യത്തെ കാര്യം നമ്മൾ സിനിമയെ സിനിമയായിട്ട് തന്നെ സമീപിക്കണം ഒരു കഥ പറയുക അല്ലെങ്കിൽ നല്ലൊരു കാര്യം പറയുക അതിനകത്ത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുക ഇങ്ങനെ തുടരെ തുടരെ വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്ന കഥകൾ വേണ്ട ഒരു ചെറിയൊരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങ് എന്ന് പറയുന്ന കണക്കാണെങ്കിലും മതി കാരണം നമ്മളെന്താ പറയുന്നത് ഒരു നല്ല തമാശയൊക്കെ പറഞ്ഞ് ആൾക്കാർക്ക് രണ്ടര മണിക്കൂർ സന്തോഷിച്ച് അവരുടെ ഭാരം ഇറക്കി വെച്ച് പോകുന്നത് തന്നെ ഒരു നല്ല കാര്യമായിട്ട് സുവിശേഷമായിട്ടും നമ്മൾ കാണണം നമ്മുടെ മനസ്സിലൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിലുള്ള എല്ലാ ഉപദേശങ്ങളും എല്ലാ നന്മകളും അവരിങ്ങനെ എടുത്തുകൊണ്ട് പോകണം എന്നൊരു വിചാരം വേണ്ട കാരണം നമ്മൾ പോലും നല്ല കാര്യം പ്രസംഗങ്ങൾ കേട്ടിട്ട് പലതും അവിടെ കളഞ്ഞിട്ടാകും നമുക്ക് തന്നെ ഇതെല്ലാം താങ്ങാനോ ജീവിക്കാനോ പറ്റുന്നില്ല അപ്പം ഈശോ പറഞ്ഞില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെ ഒരു എൻ്റെ അടുക്കൽ വരുമോ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പം ക്രിസ്തു കൊടുക്കുന്ന കണക്കൊരു നിത്യമായ ആശ്വാസവും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സിനിമ കാണാൻ വരുന്നവരുടെ ഹൃദയമൊന്നും ലളിതമായി ആശ്വസിച്ച് പോയാൽ തന്നെ അതൊരു സുവിശേഷമാണെന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര വാശിയൊന്നുമില്ല വാശിയൊന്നുമില്ല പക്ഷേ ആൾക്കാർക്ക് കുടുംബങ്ങൾക്കും ഉപദ്രവകരമാകരുത് യുവതലമുറയ്ക്കും എന്നൊരു നിർബന്ധമേ ഉള്ളു ഉപകാരം ഒരുപാട് ചെയ്യണമെന്നുള്ള വാശിയൊന്നുമില്ല ആൾക്കാർക്ക് വളരെ രസമായിട്ട് സന്തോഷമായിട്ട് സമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നേ ഉള്ളു അങ്ങനെയാണ് ചിന്തിക്കുന്നത് അത്തരത്തിലാണ് കഥകൾ ഞാനിപ്പം ഭാവി കഥകൾ പ്ലാൻ ചെയ്യുന്നത് ഈ കൊമേഴ്ഷ്യൽ മൂവീസിൽ ഇപ്പം അല്ലെങ്കിൽ നമ്മൾ കൊമേഷ്യൽ മൂവീസ് ആണല്ലോ അപ്പൊ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് നമ്മുടെ ഈ മോറൽ വാല്യൂസ് ഒക്കെ ഒരുപാട് വരുമ്പോൾ അതിനെന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് അവരോട് കൺവേ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടോ അത് ശരിയാ അച്ഛാ അച്ഛൻ ഈ അച്ഛൻ്റെ കുപ്പായത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഒത്തിരി വിമർശനങ്ങളൊക്കെ ആണെങ്കിലും നേരിടത്തില്ലേ കാര്യം എന്നാ അച്ഛൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അതെന്താ അച്ഛന്റെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു കാര്യം വന്നേ എന്നുള്ളൊരു ക്വസ്റ്റൻ ഒക്കെ മിക്കവാറും നേരിടേണ്ടി വരത്തില്ലേ അത് അത് നമ്മൾ ഈ വരയൻ സിനിമയിലും ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊമേഴ്സ്യൽ ആക്കുക എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി തൽക്കാലം മാറ്റി വെച്ചിട്ട് രസമുള്ള എന്തെങ്കിലും കാര്യം കാണിക്കാമെന്നുള്ളതല്ല ഇത് രണ്ടും കൂടെ നൂറ് ശതമാനം ബ്ലെൻഡ് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ സത്യത്തിൽ കൊമേഴ്സ്യലാണ് ക്രിസ്തുവിൻ്റെ ലൈഫ് നമ്മൾ അതിനെ ഒരു വിക്ടിം പൊസിഷനിൽ കാണുന്നു ഇപ്പം ഒരു മാസ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ അടിയാണ് അടി തകർത്തടി നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിച്ചിട്ടു പ്രാവ് കച്ചവടക്കാരെ പുറത്താക്കി ചാട്ടവാറുണ്ടാക്കി അടിച്ച് പുറത്താക്കുന്നത് അപ്പോൾ ഇത് സത്യത്തിൽ സിനിമ കാണിച്ചാൽ നല്ല മാസമാണ് പക്ഷെ നമ്മളത് ബൈബിളാണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് യേശു ചാട്ടവാറുണ്ടാക്കി അവരെ പുറത്താക്കി അതങ്ങനെ നമ്മൾ എന്തിനാണ് അങ്ങനെ നമ്മൾ ഒരു കൊമേഴ്സ്യലായിട്ടുള്ള കാര്യത്തെ നമ്മളങ്ങ് അവാർഡ് പടം ആക്കുകയാണ് ഇതേ അതിൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഈ ചെയ്തതിനൊരു പർപ്പസ് ഉണ്ട് ദിസ് ഈസ് ദ വില്ല് ഓഫ് ഹിസ് ഫാദർ എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റി ആ പർപ്പസാണ് അതിൻ്റെ സ്പിരിച്വാലിറ്റി ഈ ആക്ടിവിറ്റിക്കകത്തൊരു മാസ് എലമെൻ്റ് ഉണ്ട് കൊമേഴ്സ്യൽ എലമെൻ്റ് ഉണ്ട് അതിനെ നമ്മൾ ഇല്ലാതാക്കാതിരുന്നാൽ മതി അല്ലേ നമ്മൾ ക്രിസ്തുവിൻ്റേതാണ് പറയുന്നത് അതുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ പതുക്കെ അടിക്കട്ടെ അല്ലെങ്കിൽ രണ്ടടി ക്രിസ്തുവിന് കൊണ്ടിട്ട് രക്തമൊലിക്കട്ടെ അത് അവസാനം ഗുരിച്ചു പറഞ്ഞുണ്ടല്ലോ രക്തം ചിന്തേണ്ട സമയത്ത് പുള്ളി ചിന്തിക്കോളൂ ഇവിടെ നമ്മൾ ക്രിസ്തുവിനെ പിടിച്ചു നിർത്താൻ ഇതാണ് വരയൻ സിനിമയിലും പള്ളിമുറ്റത്ത് അച്ഛൻ തകർത്തടിക്കുകയാണ് പക്ഷേ അടിക്കുമ്പം ഇത് സിനിമ കൊമേഴ്സിലാക്കാൻ വേണ്ടി നമ്മൾ അച്ഛനെ അഴിച്ചുവിട്ടേക്കാണോ അടിക്കാൻ അല്ല അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ പിന്നീട് മനസ്സിലാകും അച്ഛനായിട്ട് ചോദിക്കുകയാണ് പള്ളിയിൽ ക്ഷമയെക്കുറിച്ച് പ്രസംഗിച്ച അച്ഛനെന്തിനാണ് ഈ പള്ളിമുറ്റത്ത് ഈ ഗുണ്ടായസം അടി നടത്തിയത് അപ്പോൾ അച്ഛൻ പറഞ്ഞ ഡയലോഗുണ്ട് എന്താണ് ഞാൻ ക്ഷമിക്കണമെങ്കിൽ എന്നെ അടിക്കണം പള്ളിക്കാത്ത തലമ്പ് കാണിച്ചാൽ അടിക്കും അത് ഈ അടിയെ നൂറ് ശതമാനം ആക്കുന്നതാണ് അത് സ്പിരിച്വലൈസ് ചെയ്യുകയല്ല കാരണം എന്താ ഞാൻ ക്ഷമിക്കണമെങ്കിൽ എന്നെ അടിക്കണം ക്രിസ്തുവിൻ്റെ കാര്യം അതായിരുന്നു നമ്മളെല്ലാവരും ക്ഷമിക്കുന്നത് വേറൊരാ കടികൊള്ളുമ്പോഴാണ് സാരൊരാടാ പോട്ടെ കളനേരെന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊമേഴ്സ്യൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് സ്പിരിച്വൽ ആകുന്നത് അതിൻ്റെ ആ പർപ്പസിലാണ് ഇപ്പം ഞാൻ എന്നെ അടിച്ചാൽ ഞാൻ ക്ഷമിക്കും പള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതാണ് യീശു പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ആലയം കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റി അതുപോലെ ഇതിനകത്ത് ഒരു കൊമേഴ്സ്യൽ എലമെൻറ്റും സ്പിരിച്വാലിറ്റിയും ഒരുമിച്ച് ചേരും അതിനെ നമ്മൾ ഒരുപാട് ഓവർ ഭയന്ന് അച്ഛനാണ് അടിക്കാൻ പാടില്ല എന്ന് ചിരി ചിന്തിച്ചുകൊണ്ട് ആ കൊമേഴ്സ്യാലിറ്റി നഷ്ടപ്പെടുത്തുകയാണ് സാധാരണ കഥകൾ അത് നമ്മളെ നഷ്ടപ്പെടുത്തുന്നില്ല ഇനിയിപ്പോൾ ഭാവിയിൽ കുടുംബകഥകൾ ചെയ്യുമ്പോൾ തമാശ പറയും പല കാര്യങ്ങൾ കാണും പക്ഷേ ആ സിനിമയെ നമ്മൾ മൊത്തത്തിലാണ് മനസ്സിലാക്കേണ്ടത് ഇല്ലേ ഇടയ്ക്കൊരു എലമെൻറ്റ് നോക്കിയിട്ടല്ല അത് ബൈബിളും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നോക്കുമ്പം അതിനകത്ത് കൊമേഴ്സ്യലായ പല എലമെൻറ്റുകളിലൂടെ ഉണ്ട് പക്ഷെ അസ് എ ഹോൾ ഇതിനെന്തെങ്കിലും വാല്യൂ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാനത് മനസ്സിലാക്കുന്നത് ഒരു പിടിവെള്ളി കിട്ടിയോണ്ട് എടുത്തിടുക അച്ചരിപ്പം പറഞ്ഞു വച്ചല്ലോ ഞാൻ ക്രിസ്തുവിനെ അടിക്കുകയാണെങ്കിൽ അപ്പം സഭയെ അടിക്കുവാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാമല്ലോ അപ്പോൾ ആനുകാലിക സംഭവങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സഭയെ അടിച്ചാൽ തിരിച്ചടിക്കാന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത് അല്ല ക്രിസ്തുവും സഭയും വ്യത്യാസമുണ്ട് സഭ അടിക്കുമ്പം അടികൊള്ളേണ്ട കാര്യത്തിനാണ് അടിക്കുന്നതെങ്കിൽ സഭ അടികൊള്ളുന്നതാണ് നല്ലത് ഇനി അടികൊള്ളേണ്ടാത്ത കാര്യത്തിന് ഈ സഭ എന്ന വാക്കിൽ നമ്മളതിനെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത് സഭയെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആൾക്കാരുടെ വിശ്വാസികളുടെ കൂട്ടായ്മ അല്ലേ ഈ വിശ്വാസികളുടെ അപ്പുറത്ത് അപ്പോൾ ആ സഭ എന്നുള്ള വാക്ക് നമ്മൾ പറയുമ്പം ഏതോ ഒരു ഗ്രൂപ്പിന് വേണ്ടി അപ്പം നമ്മളൊരു ഇത്തിരി ഒരു സെക്ലൂഡായി നമ്മുടെ ആൾക്കാർ എന്നുള്ള അതിനു വേണ്ടി അതല്ല ഓൺ ദ ഹോൾ അസ് എ ഹോൾ എല്ലാവരുടെയും കാര്യത്തിൽ മനുഷ്യന് പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കണം അതിന് ഒരു തെറ്റുമില്ല സഭയെ അടിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് ഓരോന്നും വ്യക്തിപരമായിട്ട് കാണണം അല്ലാതെ മൊത്തത്തിൽ ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചു അതിൻ്റെ ശരി തെറ്റുകൾ മറ്റൊരു കാര്യം സംഭവിച്ചു പക്ഷേ സഭയ്ക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളധികം വികാരാധീനനാകേണ്ട കാര്യമില്ല ഓരോ വിഷയങ്ങളെയും അപഗ്രതിച്ച് പഠിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് പള്ളി എന്ന് പറയുമ്പോൾ സഭ എന്നൊരർത്ഥം ഉണ്ടെങ്കിലും ഈ അങ്ങനൊരു ഒരു വികാരം നമുക്ക് ആവശ്യമില്ല അത് നമ്മൾ കുറച്ചുകൂടെ ദൈവികമായിട്ട് തന്നെ സമീപിക്കണം കുറച്ചുകൂടി ഉദാഹരണം പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാകും അല്ലേ ഈ ബൈബിളിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് മോശയ്ക്ക് സ്വന്തം ചഭക്കാരെന്ന് വേണമെങ്കിൽ പറയാം അതായത് സ്വന്തം ഈജിപ്റ്റുകാർ അവരിങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പം ഭയങ്കര വികാരമുണ്ടായിരുന്നു ആ ഇസ്രായേൽക്കാർ ആ ഇസ് സോറി അതെ ഇസ്രായേൽക്കാർ അതെ കറക്റ്റ് ഇടയ്ക്കിടയ്ക്ക് കറക്റ്റ് വേണം കേട്ടോ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമപ്പണി എടുക്കുമ്പോൾ ആ ഇസ്രായേൽക്കാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പം പുള്ളിക്ക് ഭയങ്കര ഒരു വികാരമുണ്ട് അതിന് നമ്മൾ സ്നേഹമെന്ന് പറയുന്നെങ്കിലും ഒരു ഭയങ്കര വികാരം അതാണ് പേര് തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഇദ്ദേഹം ചെന്ന് ഒരാളെ അടിച്ചുകൊന്ന് അങ്ങ് കുഴിച്ചിട്ട് അല്ലേ സത്യം പറഞ്ഞാൽ ഈ മോശയ്ക്ക് സഭയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല വേറൊരാളെ അടിച്ചു കൊന്നുള്ളതാണ് പിന്നെ മോശ മിതിയാനിയിൽ പോയി ആടിനെ മേയ്ക്കുമ്പം ഒരു ചെടി കത്തുന്നതും അടുത്ത് ചെല്ലുമ്പം ദൈവത്തിൻ്റെ സ്വരമുണ്ടാകുന്ന നിൻ്റെ പാദരക്ഷ അഴിച്ചു മാറ്റുക അതി പക്ഷേ ഒരുപക്ഷെ ഈ വർഗീയതയായിരിക്കും അതിനുശേഷം ദൈവം അയച്ചപ്പോൾ ഈ സ്വന്തം ആൾക്കാർക്ക് വേണ്ടി മോശയ്ക്ക് ക്രിയാത്മകമായിട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ അതുപോലെ ഈ സഭയുടെ കാര്യങ്ങൾ പറയുമ്പം സഭ ഞാൻ ഉൾപ്പെടുന്ന സഭയാണെന്ന് കരുതിക്കൊണ്ട് അനാവശ്യമായ അമിതമായൊരു വികാര ആവേശത്തോടെ പെരുമാറിയാൽ ഈ മോശ ചെയ്ത കണക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുക നമുക്ക് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിന് ദൈവം നമ്മളെ ആ ഒരു പർപ്പസിന് വേണ്ടി അയക്കണം അയക്കുമ്പോൾ നമ്മൾ പാദരക്ഷ പാതരക്ഷ മാറ്റേണ്ടി വരും നമ്മുടെ പാദരക്ഷ അതൊരു സമുദായത്തിൻ്റെ പാദരക്ഷയല്ല നമ്മൾ ധരിക്കേണ്ടത് മുഴുവൻ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള പാദരക്ഷയാണ് അപ്പം നമ്മൾ നമ്മുടേതെന്ന് കരുതുന്ന ആൾക്കാർക്കും അത് ഗുണം ചെയ്യും എല്ലാവർക്കും ഗുണം ചെയ്യും അതാണ് പള്ളി അത് ഈ ലോകം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ദൈവാംശമാണ് ഓക്കെ അപ്പം ഒരു ചോദ്യം കൂടെ അതെ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിൻ്റെ ഇവർ ഇതൊക്കെയായിട്ട് കുറച്ച് നേരമായിട്ടിരിക്കും നമുക്കൊരു പാട്ട് പാടിയിട്ട് അല്ല ഡിവോഷണൽ തന്നെ സിനിമ പാട്ടായാലോ എന്തെങ്കിലും നന്ദു ഞാൻ മനസ്സിൽ മുറിയുടെ ജാലകമോ തുറന്നി ജാതകമോ തിരുത്തിയിടാം ഇള മാരുതനെ സഹയാത്രികനാക്കിയിടാം മാറുമറയ്ക്കാൻ ചേരൊരുക്കും മഞ്ഞു പുതച്ചിടം ഇണങ്ങാതെ ഇണങ്ങിടാം ഇണങ്ങാതെ പറന്നിടാം കുയിലേ വെറുതേ